ഇന്നും നാളെയും ബെനഡിക്ട് പാപ്പയെ കാണാൻ അവസരമൊരുക്കി വത്തിക്കാൻ. വത്തിക്കാൻ സമയം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 വരെയാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ ഭൗതിക ശരീരം ഇന്നലെയാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് എത്തിച്ചത്. പൊതുദർശനം ആരംഭിച്ചത് മുതൽ തന്നെ പാപ്പയെ ഒരു നോക്ക് കാണാൻ വിശ്വാസികളുടെ നിലയ്ക്കാത്ത പ്രവാഹം തുടരുകയാണ്. ഇന്നലെ രാവിലെ 7:15 പോപ്പ് എമിരിറ്റസ് തന്റെ അവസാന കാലം ചിലവിട്ട മാത്തറക്ലീസിയ ആശ്രമത്തിൽ നിന്ന് ഭൗതിക ശരീരം ബസലിക്കയിലേക്ക് കൊണ്ടുവന്നു. സഭയുടെ ആദ്യ പാപ്പയായ വിശുദ്ധ പത്രോസിന്റെ ശവകുടീരത്തിന് മുകളിലുള്ള സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ പ്രധാന അൽത്താരയ്ക്ക് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഭൗതിക ശരീരം വച്ചതോടെ പ്രാർത്ഥനകൾക്ക് ആരംഭമായി. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ മോറോ ഗംബേറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രാർത്ഥന. ചുവപ്പും സ്വർണ്ണ നിറവും ഇഴുകിച്ചേർന്ന വസ്ത്രമായിരുന്നു പാപ്പയെ ധരിപ്പിച്ചിരുന്നത്. കൂപ്പിയ കരങ്ങളിൽ ജപമാല ഉണ്ടായിരുന്നു. തന്റെ പേപ്പൽ ഭരണകാലത്ത് പാപ്പ ധരിച്ചിരുന്ന ചുവന്ന ഷൂസിന് പകരം കറുത്ത ഷൂസാണ് ധരിപ്പിച്ചിരുന്നത്. അതേസമയം ബെനഡിക്ട് 16-ാമനോട് പ്രാർത്ഥിക്കാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും ആയിരക്കണക്കിന് ആളുകൾ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മുന്നിൽ നിരനിരയായി നിലകൊണ്ടിരുന്നു. പൊതുദർശനത്തിന് ബസലിക്കയിലേക്ക് വിശ്വാസികളെ പ്രവേശിക്കാൻ ആരംഭിച്ച സമയം മുതൽ തന്നെ നിലയ്ക്കാത്ത പ്രവാഹമാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്കുണ്ടായത്. വത്തിക്കാൻ ഡെസ്ക്, ഓക്സ് ന്യൂസ്.